പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഘടകങ്ങളാണ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. ഭൂമിയും സൂര്യനും സൗരയൂഥവും കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നെബുലകളും അങ്ങനെ ദൃശ്യപ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന സകല പദാർത്ഥങ്ങളും യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി 95% ഏകദേശം 68% ഡാർക്ക് എനർജിയാണ്, 27% ഡാർക്ക് മാറ്ററും. പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായ വിധി നിർണയിക്കുന്ന ഘടകങ്ങളാണ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. പക്ഷെ ഇത്രയേറെ പ്രധാനപ്പെട്ടതായിരുന്നിട്ടും ഇന്നും നമുക്കിവയെക്കുറിച്ച് കൃത്യമായ ധാരണകളില്ല. ബ്ലാക്ക് ഹോളുകളേക്കാൾ നിഗൂഢമാണ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. ബ്ലാക്ക് ഹോൾസിനെ നമ്മൾ ഒരു പരിധിവരെയെങ്കിലും പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയെയും നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പ്രത്യക്ഷത്തിൽ അവ നമ്മിൽ നിന്നും അദൃശ്യമായിരിക്കുന്നതിനാലാണ് അവയെ നമ്മൾ ഡാർക്ക് എന്ന് പേരിട്ട് വിളിക്കുന്നത്. അവയെ ഒരുമിച്ച് ചേർത്ത് ഡാർക്ക് യൂണിവേഴ്സ് എന്നും പറയാറുണ്ട്. ഡാർക്ക് യൂണിവേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും അവ മറ്റ് ബഹിരാകാശ വസ്തുക്കളുമായിട്ട് ഇടപഴകുന്നതും മറ്റു വസ്തുക്കളിൽ ഉണ്ടാക്കുന്ന പ്രഭാവങ്ങളും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഡാർക്ക് യൂണിവേഴ്സ് ശരിക്കും എന്താണെന്നോ അവയുടെ സ്വഭാവം എന്താണെന്നോ അവ എങ്ങനെ രൂപം കൊള്ളുന്നുവെന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢതകളാണ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. ഈ നിഗൂഢതകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി 5 മാസങ്ങൾക്ക് മുന്നേ യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത്. പക്ഷേ ഡാർക്ക് യൂണിവേഴ്സിനെ കുറിച്ച് മാത്രമല്ല, പല പ്രപഞ്ച പ്രതിഭാസങ്ങളും ഈ സ്പേസ് ടെലിസ്കോപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ പ്രാഥമിക ദൗത്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും. അടുത്ത 6 വർഷങ്ങൾക്കുള്ളിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ സകല ധാരണകളും രൂപാന്തരപ്പെടുത്താൻ ഈ പേടകം നമ്മെ സഹായിക്കുമെന്നാണ് ESA പറയുന്നത്. ഏറെ പ്രതീക്ഷകളോടെ വിക്ഷേപിച്ച യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പ് പകർത്തിയ ചിത്രങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ESA പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ അത്ഭുത ചിത്രങ്ങൾ നമുക്ക് എന്താണ് കാണിച്ചു തന്നതെന്നും എന്താണ് യൂക്ലിഡ് ദൗത്യമെന്നും നമുക്ക് നോക്കാം. ജൂലൈ 1, 2023 SpaceX Falcon 9 റോക്കറ്റിലാണ് യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചത്. ഏകദേശം 1 മാസങ്ങൾക്ക് ശേഷം അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലെത്തി. Lagrange Point 2 ആണ് അതിന്റെ ലക്ഷ്യസ്ഥാനം. അതായത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്ന അതേ സ്ഥലത്തിലാണ് ഇതിനെയും സ്ഥാപിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 15,00,000 km അകലെയാണ് Lagrange 2 Point. ഇതേ സ്ഥലത്തിൽ മറ്റൊരു ടെലിസ്കോപ്പ് കൂടെയുണ്ട്. അതാണ് ESA 2013 വിക്ഷേപിച്ച ഗയ ടെലിസ്കോപ്പ്. എന്തായാലും യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പിന് പ്രധാനമായും 4 ദൗത്യങ്ങളുണ്ട്. 1, പ്രപഞ്ചത്തിന്റെ ഒരു 3D മാപ്പ് തയ്യാറാക്കാൻ സഹായിക്കുക. 2, ഡാർക്ക് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുക. 3, ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുക. 4, പ്രപഞ്ചം വികസിക്കുന്ന നിരക്ക് മനസ്സിലാക്കുക. യൂക്ലിഡ് ടെലിസ്കോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വിസിബിൾ ലൈറ്റിന്റെ പലവിധമായ ഫ്രീക്വൻസികളിലും അതിനു പുറമെ നിയർ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിലും ഇതിന് പ്രപഞ്ചത്തിനെ കാണാൻ കഴിയും. അതിനോടൊപ്പം ഗാലക്സികളുടെ ദൂരം മനസ്സിലാക്കാൻ വേണ്ടി സ്പെക്ട്രോഗ്രാഫുമുണ്ട്. അതുമാത്രമല്ല, ആകാശത്തിന്റെ വലിയൊരു ഭാഗത്തിനെയും ഇതിനൊരുമിച്ച് സ്കാൻ ചെയ്യാനാകും. അതുകൊണ്ട് ബഹിരാകാശത്തിനെ ഒരിക്കൽ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിന് വൻതോതിലുള്ള ഡാറ്റ ശേഖരിക്കാൻ പറ്റും. ആ ഡാറ്റ വെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ സമഗ്രമായ ചിത്രം പകർത്താൻ യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പിന് സാധിക്കും. പക്ഷേ ഹബിളിനെയും JWST പോലെ ഒരുപാട് അകലെയുള്ള വസ്തുക്കളെയൊന്നും യൂക്ലിഡിന് സൂം ചെയ്ത് കാണാൻ പറ്റില്ല. അങ്ങനെ കാണേണ്ട ആവശ്യവും യൂക്ലിഡിനില്ല. കാരണം ഒരുപാട് അകലെയുള്ള വസ്തുക്കളെ കാണുക എന്നതല്ല, മറിച്ച് ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും ആകാശത്തിന്റെ പരമാവധി ഭാഗത്തിനെയും ഒരുമിച്ച് സ്കാൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് യൂക്ലിഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ 1,000,000,000,000+ ഗാലക്സികളെ യൂക്ലിഡിനെ നിരീക്ഷിക്കാനാകും. ചുരുക്കി പറഞ്ഞാൽ ഹബിളും ജെയിംസ് വെബും പോലെയുള്ള ടെലിസ്കോപ്പുകൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ യൂക്ലിഡാണെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിനെ മുഴുവൻ നിരീക്ഷിക്കും. മുഴുവൻ എന്ന് പറഞ്ഞെങ്കിലും ശരിക്കും മുഴുവനായും നിരീക്ഷിക്കാനാകില്ല. കാരണം ആകാശത്തിന്റെ 2/3 ഭാഗങ്ങളും നമ്മുടെ സ്വന്തം ഗാലക്സി കാരണം മറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ആത്യന്തികമായി ഇത് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഏറ്റവും സമഗ്രമായ ഒരു 3D മാപ്പ് നിർമ്മിക്കാൻ സഹായിക്കും. ഇങ്ങനെ പരമാവധി ഗാലക്സികളെയും നിരീക്ഷിക്കുന്നതിലൂടെ ഗാലക്സികളുടെ മാതൃകകൾ, ആകൃതികൾ, വിതരണങ്ങൾ, അങ്ങനെ ഗാലക്സികളെ കുറിച്ചുള്ള ഒരു കൃത്യമായ രേഖ നമുക്ക് ലഭിക്കും. പ്രപഞ്ചത്തിന്റെ ഘടനയെയും പരിണാമത്തെയും കുറിച്ചുള്ള സമഗ്രമായ ഒരു ചിത്രം ഒരുമിച്ച് നിർമ്മിക്കാൻ അത് ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഇത് പിന്നെ ഡാർക്ക് യൂണിവേഴ്സിന്റെ നിഗൂഢതകൾ നീക്കാനുള്ള സൂചനകളും നൽകും.
പ്രപഞ്ച വികാസത്തിന് കാരണമാകുന്ന ഫോഴ്സാണ് ഡാർക്ക് എനർജി. അതുകൊണ്ടാണ് ഇത് പ്രപഞ്ച വികാസ നിരക്കിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് ഡാർക്ക് മാറ്ററിനെ കണ്ടെത്താൻ സഹായിക്കുന്നത്? മാസ് ഉള്ള ഏതൊരു വസ്തുവിന്റെയും ചുറ്റുമുള്ള സ്പേസ് വളയപ്പെടും. അപ്പോൾ ആ വസ്തുവിന് പിന്നിൽ നിന്നും പ്രകാശം വന്നാൽ ആ പ്രകാശവും വസ്തുവിന് ചുറ്റും വളഞ്ഞു വരും. ഇതാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ്. ഇതുപോലെ ഡാർക്ക് മാറ്റർ അദൃശ്യമാണെങ്കിലും അതിന് തീർച്ചയായും മാസ് ഉണ്ട്. അതുകൊണ്ട് ഡാർക്ക് മാറ്റർ കാരണവും ഇതുപോലെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് ഉണ്ടാകും. പക്ഷേ അത് തീരെ ചെറിയ രീതിയിലുള്ള ലെൻസിംഗ് ആയിരിക്കും. അതിനെ പറയുന്നത് പോലും വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നാണ്. ഇത്തരം വീക്ക് ലെൻസിംഗ് ഉപയോഗിച്ചാണ് ഡാർക്ക് മാറ്ററിനെ കണ്ടെത്താൻ പോകുന്നത്. പക്ഷേ വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് കാരണം വളരെ ചെറുതായിട്ട് മാത്രമേ ഗാലക്സികളുടെ ആകൃതികൾ മാറുകയുള്ളൂ. എന്നാൽ ഗാലക്സികൾ പല വിധമായ ആകൃതികളിലും ഉള്ളതിനാൽ ഒരു ഗാലക്സിയുടെ ആകൃതി വീക്ക് ലെൻസിംഗ് കാരണം മാറിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കോടിക്കണക്കിന് ഗാലക്സികളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവ തമ്മിൽ താരതമ്യപ്പെടുത്തി അവയുടെ ആകൃതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യൂക്ലിഡിനെ ഈ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജെയിംസ് വെബുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അകലെയുള്ള വസ്തുക്കളെ സൂം ചെയ്ത് കാണാനുള്ള കഴിവ് യൂക്ലിഡിന് കുറവാണ്. പക്ഷേ എന്ന് കരുതി യൂക്ലിഡ് ഒട്ടും തന്നെ ദുർബലമല്ല. കാരണം 1000 കോടി പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള വസ്തുക്കളെ വരെ യൂക്ലിഡിനെ കാണാൻ പറ്റും. യൂക്ലിഡ് പകർത്തിയ ചിത്രങ്ങൾ കാണുമ്പോൾ ഇത് എത്രത്തോളം മികവുറ്റ ടെലിസ്കോപ്പ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് യൂക്ലിഡ് പകർത്തിയ ഒന്നാമത്തെ ചിത്രം. ഈ ചിത്രം എത്രത്തോളം സമഗ്രമാണെന്ന് കാണുമ്പോൾ തന്നെ യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പിന്റെ ശക്തി നമുക്ക് മനസ്സിലാകും. ഇതൊരു ഗാലക്സി ക്ലസ്റ്റർ ആണ്. പേഴ്സിയസ് ക്ലസ്റ്റർ എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഗാലക്സി കൂട്ടങ്ങളിൽ ഒന്നാണ് പേഴ്സിയസ് ക്ലസ്റ്റർ. ഈ ക്ലസ്റ്ററിൽ 1000കണക്കിന് ഗാലക്സികളുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 24 കോടി പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ ക്ലസ്റ്റർ നിലനിൽക്കുന്നത്. ഭൂമിയിലുള്ള ഗ്രൗണ്ട് ബേസ്ഡ് ടെലിസ്കോപ്പുകളിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ക്ലസ്റ്ററിനെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതിൽ അദൃശ്യമായിരിക്കുന്ന നിരവധി ഗാലക്സികളെ യൂക്ലിഡിന്റെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലസ്റ്ററിലുള്ള ഗാലക്സികൾക്ക് പുറമേ 100,000-ലേറെ ഗാലക്സികളെ ബാക്ക്ഗ്രൗണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ചില ഗാലക്സികൾ റെഡ് ഷിഫ്റ്റ് 2 ആണ്. എന്നുവെച്ചാൽ അവയ്ക്ക് ഏകദേശം 1000 കോടി വർഷങ്ങളോളം പഴക്കമുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ഗാലക്സികൾ ഏകദേശം 1000 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയാണ് നിലനിൽക്കുന്നത്. ഈ ചിത്രത്തിനെ അപൂർവമാക്കുന്നത് എന്താണെന്നാൽ ഈ ക്ലസ്റ്ററിന് ചുറ്റും സമീപത്തിൽ നിന്നും വരുന്ന ക്രമാതീതമായ മങ്ങിയ പ്രകാശമാണ്. ഈ പ്രകാശം എവിടെ നിന്നും വരുന്നുവെന്നത് ആദ്യം വലിയൊരു സംശയമായിരുന്നു. എന്നാൽ പിന്നീടുള്ള നിരീക്ഷണത്തിൽ ഗാലക്സികൾക്കിടയിലുള്ള നക്ഷത്രങ്ങളിൽ നിന്നുമാണ് ഈ പ്രകാശം വരുന്നതെന്ന് കണ്ടുപിടിച്ചു. ഈ നക്ഷത്രങ്ങൾ ക്ലസ്റ്ററിൽ തന്നെയുള്ള ഗാലക്സികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടതാണ്. ക്ലസ്റ്ററിലുള്ള ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിന്റെയോ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഗ്രാവിറ്റിയുടെ ഇടപെടലുകളോ കാരണമായിരിക്കും ഗാലക്സികളിൽ നിന്നും ഇങ്ങനെ നക്ഷത്രങ്ങൾ പുറന്തള്ളപ്പെട്ടത്. ഈ നക്ഷത്രങ്ങൾ തിരിച്ച് ഗാലക്സിയിൽ പ്രവേശിക്കാതെ ഗാലക്സികൾക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത് ഒരുപക്ഷെ അവ ഡാർക്ക് മാറ്റർ കൂട്ടങ്ങളിൽ കുടുങ്ങിപ്പോയതിനാലായിരിക്കുമെന്ന സംശയമുണ്ട്. പക്ഷേ അതൊരു പ്രാഥമിക സംശയം മാത്രമാണ്. അടുത്ത ചിത്രം ഒരു സ്പൈറൽ ഗാലക്സിയുടേതാണ്. IC 342 എന്നാണ് ഈ ഗാലക്സിയുടെ പേര്. ഹിഡൻ ഗാലക്സി എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. എന്തെന്നാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ മധ്യഭാഗം കാരണം ഈ ഗാലക്സി നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. എന്നുവെച്ച് നമുക്ക് കാണാൻ കഴിയില്ല എന്നല്ല, മറിച്ച് ഇതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ചിത്രം നേരത്തെയും നമ്മൾ പകർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും സമഗ്രമായ ചിത്രം ഇപ്പോൾ ആദ്യമായിട്ട് യൂക്ലിഡിലൂടെയാണ് പകർത്തിയത്. ഈ ചിത്രത്തിൽ ഗാലക്സിയിലെ ഓരോ നക്ഷത്രങ്ങളെയും നമുക്ക് സൂം ചെയ്ത് കാണാൻ സാധിക്കുമെന്ന വസ്തുത തിരിച്ചറിയുമ്പോഴാണ് യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പ് എത്രത്തോളം പവർഫുൾ ആണെന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഗാലക്സിയിൽ മുൻപ് കാണാൻ കഴിയാതിരുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ യൂക്ലിഡിന്റെ ചിത്രത്തിൽ വ്യക്തമായി കാണാം. വെറും 1 മണിക്കൂർ നേരം സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയ ചിത്രം പകർത്താൻ സാധിച്ചു. ഒരു ഗാലക്സിയുടെ മുഴുവൻ ചിത്രം ഇത്രയും സമഗ്രമായ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പകർത്തിയത് നിലവിൽ യൂക്ലിഡാണ്. ഏകദേശം 1 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയാണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. സാധാരണ സ്പൈറൽ ഗാലക്സികളിൽ നിന്നും ഈ ഗാലക്സിയെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണെന്നാൽ ഇത് തനിയെ നിൽക്കുന്ന ഒരു ഗാലക്സിയാണ്. സാധാരണ ഇത്തരം വലിയ സ്പൈറൽ ഗാലക്സികൾക്ക് നിരവധി സാറ്റലൈറ്റ് ഗാലക്സികളും ഉണ്ടായിരിക്കും. അതായത് അവയ്ക്ക് ചുറ്റും വലമിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഗാലക്സികൾ. നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്കും 50-ൽ കൂടുതൽ സാറ്റലൈറ്റ് ഗാലക്സികളുണ്ട്. എന്തായാലും ഇങ്ങനെ തനിയെ നിൽക്കുന്ന അപൂർവം ചില സ്പൈറൽ ഗാലക്സികളെ മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് നിലവിൽ അറിയില്ല.
സ്പൈറൽ ഗാലക്സിക്ക് പുറമേ ഒരു ഇറഗുലർ ഗാലക്സിയുടെ ചിത്രവും യൂക്ലിഡ് പകർത്തിയിരുന്നു. NGC 6822 എന്നാണ് ഈ ഗാലക്സിയുടെ പേര്. ഭൂമിയിൽ നിന്നും ഏകദേശം 16,00,000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഇത് നിലനിൽക്കുന്നത്. അതായത് നമ്മുടെ മിൽക്കി വേ ഉൾപ്പെടെയുള്ള ഗാലക്സികൾ അടങ്ങുന്ന ലോക്കൽ ഗാലക്റ്റിക് ഗ്രൂപ്പ് എന്ന ഗാലക്സി കൂട്ടത്തിലെ ഒരു ഗാലക്സിയാണ് NGC 6822. ജെയിംസ് വെബും ഇതിന്റെ ചിത്രം പകർത്തിയിട്ടുണ്ട്. പക്ഷെ ഗാലക്സിയുടെ ഒരു ഭാഗം മാത്രമാണ് JWST പകർത്തിയത്. തീർച്ചയായും ഈ ചിത്രം യൂക്ലിഡിന്റെ ചിത്രത്തിനേക്കാൾ സമഗ്രമാണ്. പക്ഷേ മുഴുവൻ ഗാലക്സിയുടെയും സമഗ്രമായ ചിത്രം പകർത്താൻ യൂക്ലിഡ് ടെലിസ്കോപ്പ് തന്നെ വേണം. എന്തായാലും ഇതൊരു പഴയ ഗാലക്സിയാണ്. ഇത്തരം ഗാലക്സികളിൽ പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ തീരെ കുറവായിരിക്കും. എങ്കിലും ഇതിൽ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്ന ചില സ്ഥലങ്ങൾ നേരത്തെ തന്നെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗാലക്സി പണ്ട് മിൽക്കി വേയുടെ സമീപത്തിലൂടെ പോയിട്ടുണ്ടെന്നാണ് നിഗമനം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മിൽക്കി വേയിൽ നിന്നുമായിരിക്കും ഇതിന് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ ആവശ്യമായ പദാർത്ഥങ്ങൾ ലഭിച്ചത്. പക്ഷെ ഈ നിഗമനവും നിലവിൽ വെറുമൊരു സംശയം മാത്രമാണ്. ഇത് നമ്മുടെ ഗാലക്സിയിൽ തന്നെയുള്ള NGC 6397 എന്നൊരു ഗ്ലോബുലാർ ക്ലസ്റ്റർ ആണ്. ഒരുപാട് നക്ഷത്രങ്ങൾ ഗോളാകൃതിയിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു നക്ഷത്ര കൂട്ടമാണ് ഗ്ലോബുലാർ ക്ലസ്റ്റർ. ഭൂമിയിൽ നിന്നും ഏകദേശം 7,800 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ ഗ്ലോബുലാർ ക്ലസ്റ്റർ നിലനിൽക്കുന്നത്. ഇതിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. പണ്ട് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പും ഇതിന്റെ ചിത്രം പകർത്തിയിട്ടുണ്ട്. രണ്ട് ചിത്രങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഈ ക്ലസ്റ്ററിനെ അപൂർവമാക്കുന്നത് എന്താണെന്നാൽ ഇതിന്റെ മധ്യഭാഗത്തിന് ക്രമാതീതമായ അളവിൽ മാസ് ഉണ്ട്. ഒരുപക്ഷെ അവിടെ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരിക്കുമെന്നാണ് ആദ്യം ജ്യോതിശാസ്ത്രജ്ഞർ കരുതിയത്. എന്നാൽ പിന്നീടുള്ള നിരീക്ഷണങ്ങളിലൂടെയും സിമുലേഷൻസിലൂടെയും ബ്ലാക്ക് ഹോൾസിന് പകരം ഒരുപക്ഷെ അവിടെ 1,000,000,000 വൈറ്റ് ഡ്വാർഫുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ടായിരിക്കുമെന്ന നിഗമനത്തിലെത്തി. അതേസമയം തന്നെ ഒരുപക്ഷെ ഇതിനു പിന്നിൽ ഡാർക്ക് മാറ്റർ ആയിരിക്കുമോ എന്ന സംശയവുമുണ്ട്. എന്തായാലും അതിന്റെ ശരിക്കുമുള്ള കാരണം എന്താണെന്നത് നിലവിലൊരു നിഗൂഢതയാണ്. പ്രശസ്തമായ ഹോർസ് ഹെഡ് നെബുലയുടേതാണ് അവസാനത്തെ ചിത്രം. ഏകദേശം 1,500 പ്രകാശ വർഷങ്ങൾക്ക് അകലെയാണ് ഈ നെബുല സ്ഥിതി ചെയ്യുന്നത്. ഇത് ഈ നെബുലയുടെ പണ്ട് ഹബിൾ പകർത്തിയ ചിത്രമാണ്. യൂക്ലിഡിന്റെ ചിത്രത്തിലൂടെ മുൻപൊരിക്കലും കാണാൻ സാധിക്കാത്ത നിരവധി ഗ്യാസ് ജയന്റ് ഗ്രഹങ്ങളെയും ബ്രൗൺ ഡ്വാർഫുകളെയും കാണാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. പുതിയ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നതിനെക്കുറിച്ചും അവ പരിണമിച്ച് നക്ഷത്ര വ്യൂഹങ്ങളായി മാറുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം നെബുലകളെ നിരീക്ഷിക്കുന്നത്. ശരിക്കും ഇത് യൂക്ലിഡിന്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടി പകർത്തിയ ഒരു ചിത്രമാണ്. യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു വസ്തുവിനെ മാത്രം നിരീക്ഷിക്കാൻ ജെയിംസ് വെബ് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ പകർത്തിയ ചിത്രങ്ങളൊന്നും ഇതുവരെ ശാസ്ത്രജ്ഞർ പൂർണ്ണമായും അനലൈസ് ചെയ്തിട്ടില്ല. ഇനി സാവകാശം ഓരോ ചിത്രത്തിനെയും സമഗ്രമായിട്ട് പഠിക്കുമ്പോൾ ഇവയിൽ നിന്നും നമുക്ക് ഒരുപാട് പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനാകുമെന്നത് തീർച്ചയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.